بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റു അമ്പിയാക്കളുമെല്ലാം 40 വയസ്സിന് ശേഷമാണ് പ്രവാചകത്വം ഏറ്റെടുത്ത് നുബുവത്തും റിസാലത്തും കിട്ടി ജനങ്ങളിലേക്ക് പ്രബോധനവുമായി വരുമ്പോഴാണ് അവർ നബിയാകുന്നത്. അതിനുശേഷമാണ് അവർ പാപ സുരക്ഷിതരാകുന്നത്, മാസൂമീങ്ങളാകുന്നത്. അതുവരെ അവർ സാധാരണ മനുഷ്യരായിരുന്നു എന്നൊക്കെ ചില ആളുകളുടെ, ചില ഉൽപ്പതിഷ്ണുക്കളുടെ, പുത്തൻവാദികളുടെ വാദങ്ങൾ കേൾക്കാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങൾ, ഹദീസുകൾ വ്യക്തമാക്കുന്നത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അസാധാരണത്വം വ്യക്തമാക്കിയ ആളായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, അന ദഅവത്തു അബി ഇബ്രാഹിം വ ബിഷാറത്തു ഈസാ അലൈഹിസ്സലാം, ഞാൻ എൻ്റെ പിതാവാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനാ ഫലവും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സുവിശേഷവുമാണ് എന്ന്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ഒരു പ്രവാചകൻ വരാനുണ്ട്, മുഹമ്മദ് അഹമ്മദ് എന്ന് പേരുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് സുവിശേഷങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിൽ ഒരാളായ ശ്രേഷ്ഠ പ്രവാചകരുടെ പ്രാർത്ഥനയുമുണ്ട്. ഏതാണത്? കഅബാലയം പണിതു. കഅബ പണി കഴിഞ്ഞതിന് ശേഷം കഅബയുടെ ചാരത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥന നടത്തി. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും يتلو عليهم آياتك ويعلمهم الكتاب ويزكيهم اللهوے പടച്ച റബ്ബേ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും ഈ മക്കാ നിവാസികളിൽ നിന്ന്, ഈ നാട്ടുകാരിൽ നിന്ന് അവരിലേക്ക് നീ ഒരു പ്രവാചകനെ, റസൂലിനെ അയക്കണേ. എങ്ങനെയുള്ള പ്രവാചകരാണ്? യത്ലു അലൈഹിം ആയാതിക്, നിന്റെ ആയത്തുകളെ, നിന്റെ കലാമുകളെ, നിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവാചകൻ. വയുഅല്ലിമുഹുൽ കിതാബ്, നീ നൽകുന്ന കിതാബുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകൻ. വയുസക്കീഹിം, അവരെ ക്രമത്തിൽ, നല്ല ക്രമേണ, പടിപടിയായി നന്മയിലേക്ക് സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകൻ. അങ്ങനെയുള്ള ഒരു പ്രവാചകരെ ഈ സമുദായത്തിൽ, ഈ നാട്ടിൽ നീ അയക്കണേ എന്ന് പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, മുഴുവൻ പ്രവാചകന്മാരോടും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ട്. മനുഷ്യകുലത്തിനോട് മൊത്തത്തിൽ അള്ളാഹു ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിന് പുറമെ പ്രവാചകന്മാരോട് ഓരോരുത്തരോടായി അള്ളാഹു സുബ്ഹാനഹു വതആല ഉടമ്പടി സ്വീകരിച്ചിട്ടുണ്ട്. ലമാ ആതൈതുകും മിൻ കിതാബി വഹിക്മ സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് കിതാബിനെയും അതുപോലെ നുബുവത്തിനെയും റിസാലത്തിനെയും ഏൽപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് നൽകാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാലശേഷം വരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകർ, ആ പ്രവാചകരെയും അവിടുത്തെ കിതാബിനെയും നിങ്ങൾ അംഗീകരിക്കുകയും അദ്ദേഹം നിങ്ങളുടെ കാലത്തെങ്ങാനും വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അവരെ സഹായിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് വാക്ക് തരണം. എന്നിട്ട് അള്ളാഹു അവരോട് ചോദിച്ചു, അഖറർതും അവഅഹദ്തും അലാ ദാലിക്കും ഇസ്രി, എൻ്റെ ഈ ഉടമ്പടി നിങ്ങൾ ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടോ? ആ സമയത്ത് പ്രവാചകന്മാർ ഒരാളും ഒഴിവില്ലാതെ പറഞ്ഞത്, ഖാലു അഖറർന, ഞങ്ങൾ അംഗീകരിച്ചു അല്ലാ, നിന്റെ പ്രവാചകരെ, നിന്റെ അന്ത്യദൂതരെ ഞങ്ങൾ അംഗീകരിക്കുന്നു.
അവിടത്തോട് വേണ്ട എല്ലാ തെരുവുകളും ഞങ്ങൾ സമർപ്പിക്കും. അതുപോലെ അവിടുത്തെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അനുസരിക്കാനും അവിടുത്തെ സഹായിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുന്നു, ഫഷ്ഹദു വഅന മഅകും മിന ശാഹിദീൻ, നിങ്ങൾ സാക്ഷിയാവുക, ഞാനും അതിൽ സാക്ഷിയാണ്. നിങ്ങളുടെ കൂടെ സാക്ഷികളുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട്, ആ വിഷയത്തിൽ ഞാനും സാക്ഷിയാണ്. അങ്ങനെ ജനിക്കുന്നതിനു മുമ്പ് തന്നെ സുവിശേഷം അറിയിക്കുകയും പൂർവപിതാക്കന്മാർ പ്രാർത്ഥനാ ആശംസകൾ അറിയിക്കുകയും അതിനെല്ലാം പുറമെ എല്ലാ പ്രവാചകന്മാരും അംഗീകരിക്കുമെന്ന് പ്രവാചകന്മാരിൽ നിന്ന് നേരിട്ട് തന്നെ ഉടമ്പടി സ്വീകരിക്കുകയും ചെയ്ത് അങ്ങനെ ഉറപ്പു വരുത്തിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവാചകർ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ലോകത്തേക്കുള്ള വരവേൽപ്പ് നൽകുന്നത്. ഇതൊരു വാചകത്തിലുള്ള ഉടമ്പടി ആയിരുന്നുവെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്റാഇന്റെയും മിഅ്റാജിനും വേണ്ടി കൊണ്ടുപോയ സമയത്ത് ഇസ്റാ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയ ആ ഇസ്റാഇൽ, മസ്ജിദുൽ അഖ്സയിൽ വെച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത് പൂർവകാലത്ത് വഫാത്തായിപ്പോയ ഈ ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നവരുമായ പല പ്രവാചകന്മാരും അവിടെ സമ്മേളിച്ചിരുന്നു. ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അവർക്ക് ഇമാമായി നിൽക്കണം നബിയെ, അവരുടെ മുന്നിലേക്ക് അങ്ങ് കയറി നിൽക്കണം. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു പ്രവാചകന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവർക്ക് നേതാവായി, അവർക്ക് ഇമാമായി, അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ നേതാവായി വാചകത്തിലും പ്രാവർത്തികമായും അവരിൽ നിന്ന് ഉടമ്പടി അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർണമായ ഉടമ്പടികൾ സ്വീകരിച്ച് എല്ലാം സജ്ജമാക്കിയതിൻ്റെ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ ഹബീബിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടി ഒരൊറ്റ പ്രവാചകൻ ജനിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു ഉടമ്പടി സ്വീകരിച്ചിട്ടില്ല. മറ്റു പ്രവാചകന്മാരോട് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കണമെന്നതിൻ്റെ അപ്പുറത്ത് അവരെ കൊണ്ട് വിശ്വസിക്കണം, അവരെ സഹായിക്കണം എന്നുള്ള ഒരു ഉടമ്പടി അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചിട്ടില്ല. ഇത് എല്ലാ ഉടമ്പടികളും സ്വീകരിച്ചതിന് ശേഷമാണ് ജനിക്കുന്നത്. ജനനത്തിന് ശേഷം പ്രാവർത്തികമാക്കി അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അത്രയും വ്യക്തമായി അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്നേഹിക്കുകയും ആദരിക്കുകയും ജന്മത്തിന് മുമ്പ് തന്നെ അവിടുത്തെ ബഹുമാനം ലോകർക്ക് വിളിച്ചോതുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ജനനത്തിന് മുമ്പ് തന്നെ എല്ലാം തയ്യാറായി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ജനിക്കുന്ന സമയത്തോ, ജനിക്കുന്നത് നേരെ സുജൂദിലേക്കാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഉടനെ സുജൂദ് ചെയ്യുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മുതൽ വഫാത്താകുന്നത് വരെ അവിടുത്തെ ഔറത്ത് മറ്റുള്ളവർക്ക് മുമ്പിൽ വെളിവാകുന്ന ഒരു അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയിട്ടില്ല. ജനിച്ച ഉടനെ വസ്ത്രത്തിൽ പൊതിഞ്ഞു. അതിനുശേഷം മലായിക്കത്തുൽ കിറാം ആകാശലോകത്ത് നിന്ന് സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന പട്ടിൽ പുതപ്പിച്ച് അബ്ദുൽ മുത്തലിബ് അവരെ സ്വീകരിക്കുകയാണ്. ഷിഫാ ബീബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് സ്വീകരിച്ചു. ആ സ്വീകരിച്ച കുഞ്ഞിനെ നേരെ കൊണ്ടുപോയത് കഅബയിലേക്കാണ്. കഅബയുടെ മുറ്റത്ത് കൊണ്ടുപോയി അല്ലാഹുവിൻ്റെ ഭവനത്തിലെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥന നിർവഹിക്കുന്നു അബ്ദുൽ മുത്തലിബ്. അതിനു മുമ്പ് അബ്ദുൽ മുത്തലിബ് ഉമ്മയായ ആമിന ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഖൂലി ഉഈദു ബിൽ വാഹിദ് മിൻ ശർരി കുല്ലി ദി ഹസദ്, അസൂയയുടെയ മുഴുവൻ വസ്തുക്കളിൽ നിന്നും, മുഴുവൻ വിഷയങ്ങളിൽ നിന്നും, മുഴുവൻ ഷെറുകളിൽ നിന്നും, തിന്മകളിൽ നിന്നും ഈ കുട്ടിയെ നീ കാക്കണേ അല്ലാഹ്
എന്ന് അള്ളാഹുവിനോട് നീ കാവൽ തേടണമെന്ന് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് അബ്ദുൽ മുത്തലിബ് കൽപ്പിക്കുകയും ആമിന ബീവി റളിയല്ലാഹു അൻഹ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെ അകവും പുറവും ശുദ്ധിയായ ആളുകളിലൂടെ, അകവും പുറവും ശുദ്ധിയായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതരായി. ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ സംഭവങ്ങൾ കാണാം. മഹാനായ അബ്ദുൽ മുത്തലിബ് ആ കഅബയുടെ പരിസരത്ത് നിന്നുകൊണ്ട് പാടിയ ഒരു പാട്ടുണ്ട്, അൽഹംദുലില്ലാഹില്ലദി അഅ്ത്വാനി ഹാദൽ ഗുലാമു ത്വയ്യിബുൽ അർദാനി അസാദ ഫിൽ മഹ്ദി അലിൽ ഗിൽമാനി ഉഈദുഹു ബിൽ ബൈതി ദിൽ അർഖാനി. അല്ലാഹുവിൻ്റെ സാ ഭവനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് ആ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന പിതാമഹൻ അള്ളാഹുവിനോട് പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദി അഅ്ത്വാനി ഹാദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി, ഈ പരിശുദ്ധനായ സംശുദ്ധനായ ഈ പൂർണ്ണനായ കുഞ്ഞിനെ എനിക്ക് തന്ന അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും എന്നായിരുന്നു. ഏതൊരു കുട്ടിയും ഭൂമി ലോകത്തേക്ക് വരുന്ന സമയത്ത് പിശാജ് അവനെയൊന്ന് ഞെക്കും, ഒന്ന് വേദനയാക്കും. ആ വേദനയാക്കൽ കാരണമാണ് കുട്ടികൾ വരുന്ന സമയത്ത് തന്നെ ഒന്ന് നിലവിളിക്കുന്നത്, കരയുന്നത്. എന്നാൽ പിശാചിൻ്റെ സ്പർശനമേൽക്കാത്ത കുട്ടികളായി ഭൂമി ലോകത്തേക്ക് വന്നതാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയും. അതിൻ്റെ കാരണം മുഹദ്ദിസുകളും മുഫസ്സിറുകളും നമ്മെ പഠിപ്പിക്കുന്നത് മഹദിയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ തനിക്ക് കുഞ്ഞു പിറന്നപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ മന്ത്രിച്ച ഒരു ദിക്റുണ്ട്, ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ഈ കുട്ടിയെയും ഇതിൻ്റെ സന്താന പരമ്പരകളെയും ശൈത്താനാകുന്ന റജീമായ പിശാചിൽ നിന്ന് നീ കാക്കണേ എന്ന് അല്ലാഹുവിനോട് മഹദി ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആന്റെ ഫലമായി മകളായ മറിയം ബീവി റളിയല്ലാഹു അൻഹയും ആ മറിയം ബീവിയുടെ മകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പിശാചിൻ്റെ സ്പർശനത്തിൽ നിന്ന് കാവൽ ലഭിച്ചവരായി എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. എന്നാൽ ഈ ഒരു പ്രാർത്ഥനയുമില്ലാതെ പിശാചിൻ്റെ സ്പർശനമേൽക്കാതെ തന്നെ ഈ ഭൂമി ലോകത്തേക്ക് ജാതരായവരാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിനൊരു കാരണമുണ്ട്. പിശാചുക്കൾ ഹബീബ് ഈ ലോകത്തേക്ക് ജനിച്ച വിവരം തന്നെ അറിഞ്ഞില്ല. എല്ലാ ദിവസവും പിശാചുക്കൾ അവരുടെ കഴിവുപയോഗിച്ച് ഒന്നാം ആകാശത്തിലേക്ക് പ്രവേശിക്കും. അവിടെ വെച്ചുകൊണ്ട് മലക്കുകളുടെ സംഭാഷണങ്ങൾ കട്ടുകേൾക്കും. എന്നിട്ട് എന്തൊക്കെയാണോ മലക്കുകൾ പറയുന്നത്, നാളെ നടക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, അതൊക്കെ ഭൂമി ലോകത്തുള്ള ജ്യോത്സ്യന്മാരോടും പിശാചുക്കളുടെ കിങ്കരന്മാരോടും അവരുടെ മനുഷ്യന്മാരാകുന്ന അവരുടെ സേവകരോടും പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള ഒരു ശീലം പിശാചുക്കൾക്കുണ്ടായിരുന്നു. ആ ഒരു ദിവസം അവരെല്ലാവരും അവരുടെ ഡ്യൂട്ടിക്ക് വേണ്ടി ആകാശത്തിലേക്ക് കയറാൻ തുടങ്ങി. ആ സമയത്ത് ചെങ്കോൽ വർഷങ്ങളും ഉൽക്ക വർഷങ്ങളും കാരണം പല പിശാചുക്കളുടെയും കൈകാലുകളിൽ വലിയ പൊള്ളലുകളും വലിയ പ്രശ്നങ്ങളും ഏറ്റു. അങ്ങനെ വേദന സഹിക്കാതെ നേതാവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവർ പറഞ്ഞു, നേതാവേ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇന്ന് ഒന്നാം ആകാശത്തിലേക്ക് കയറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ സമയത്ത് പിശാചുകളുടെ നേതാവായ ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ ഇന്ന് ഈ ലോകത്ത് എന്തോ സംഭവിക്കുന്നുണ്ട്, എന്തോ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തോ ഒന്ന് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു ഈ ഒന്നാം ആകാശത്തിന് നമ്മിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ അള്ളാഹു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തൊന്ന് സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിച്ചിട്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ കാരണം കണ്ടെത്തുക. പിശാചുക്കൾ എന്ന് പറയുന്നത് പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. സെക്കൻഡുകൾ കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടാൻ കഴിവുള്ളവരാണ്. അവർ സഞ്ചരിച്ചു. പക്ഷേ പ്രഭാതത്തോടടുത്ത സമയത്ത് ജനിച്ച ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവർക്കൊരു വാർത്തയും കിട്ടിയില്ല. അങ്ങനെ സൂര്യോദയം നടക്കാൻ സമയത്ത്, അവരിങ്ങനെ നടക്കുന്ന സമയത്താണ് രണ്ട് മലക്കുകൾ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. ധാരാളം മലക്കുകൾ മറ്റു കൂട്ടത്തിലുണ്ട്. അവർ സംസാരിക്കുന്നത് എന്താണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിൻ്റെ സന്തോഷ വാർത്തകളാണ്. ഉടൻ തന്നെ
ഇബിലീസിന്റെ കിങ്കരന്മാർ ഇബിലീസിന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നേതാവേ, ഈ ലോകത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, അത് മലക്കുകൾ പറയുന്നതായി ഞങ്ങൾ കേട്ടു. ഉടൻ തന്നെ ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി ശക്തമായി വാവിട്ട് കരഞ്ഞു. ഇബിലീസ് നാല് സമയത്താണ് ആകെ വാവിട്ട് കരഞ്ഞത്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സമയമായിരുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയം. അങ്ങനെ ഇബിലീസ് വലുതായി വലിയ അട്ടഹാസത്തോടുകൂടെ വാവിട്ട് കരഞ്ഞു. അവൻ ആ വാവിട്ട് കരയാനുണ്ടായ കാരണം, ഇന്ന് നമുക്ക് ആകാശലോകത്തേക്കുള്ള ആധിപത്യം നിലച്ചിരിക്കുന്നു, ആകാശത്തേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നില്ല, നമുക്ക് ഉൽക്കവർഷങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളും ഉണ്ടായിരിക്കും, എന്നാൽ ഇനി തുടർന്നുള്ള ദിവസം ഈ നേതാവിന്റെ ഈ മനുഷ്യന്റെ ജനനം കാരണമായി ഈ ഭൂമിയിലുള്ള നമ്മുടെ നിയന്ത്രണങ്ങളും അവസാനിക്കാൻ പോവുകയാണ്, നമ്മുടെ ആധിപത്യങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. ഈ മുഹമ്മദ് നബിയാകുന്ന ഈ പ്രവാചകരുടെ ഉമ്മത്തിനെ നമുക്കൊരിക്കലും വശീകരിക്കാനും നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും വലിയ പ്രയാസമായിരിക്കും. മുൻഗാമികളോട് നമ്മൾ ചെയ്തതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വിലപ്പോവുകയില്ല എന്ന് മനസ്സിലാക്കി ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി വലിയ അട്ടഹാസത്തോടുകൂടെ കരഞ്ഞു. ആ ജനനത്തിന്റെ സമയത്ത് വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി. നമ്മൾ ചെറിയ ക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ട്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീഴുമ്പോൾ കഅബാലയത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തലകുത്തി വീണു, കിസ്റയും കൈസറും ഞെടുങ്ങി. അതുപോലെ തന്നെ എത്രയോ കാലങ്ങൾ അണയാതെ സൂക്ഷിച്ചിരുന്ന പേർഷ്യക്കാരുടെ തീ അണഞ്ഞുപോയി, സാവ എന്ന് പറയുന്ന തടാകം വറ്റിപ്പോയി. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം അത്ഭുത സംഭവങ്ങൾ ആ ലോകത്തിന്, മക്കാർക്ക്, പരിസര നിവാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു. കൈസറിന്റെ കോട്ടയിൽ നിന്ന് 14 കഷ്ണങ്ങൾ ചിതറിത്തെറിച്ചു. ഈ 14 എന്ന കഷ്ണം, അത് വെറും ഒരു കഷ്ണത്തിന്റെ കണക്കല്ല, അതൊരു നല്ല സൂചനയാണ്. അതായത് 14 രാജാക്കന്മാരാണ് ഇനി കൈസർ ഭരിക്കാനുള്ളത്. അവിടെ ഭരിക്കുന്നത്, ആ കൊട്ടാരത്തിൽ താമസിക്കുന്നത് 14 രാജാക്കന്മാരാണ്. അത് കഴിഞ്ഞ് 15-ാമത്തെ രാജാവായി വരാനുള്ളത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇസ്ലാമിന്റെ 2-ാം ഖലീഫയാണ്. അത് അങ്ങനെ തന്നെ പുലരുകയും ചെയ്തു. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ, ധാരാളം അത്ഭുതങ്ങൾ ആ കാലഘട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിഞ്ഞ് അവിടത്തേക്ക് മഹബ്ബത്ത് നൽകി, അവിടത്തെ മനസ്സിലേക്ക് സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിഞ്ഞ് അള്ളാഹുവിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ഉമ്മത്തീങ്ങളിൽ, മുത്തഖീങ്ങളായ ഉമ്മത്തീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فإن أمارتي بالسوء من تعلق من جهلها بلدي للشيب والحرم. ولا
على أعد من الفعل الجميل إقرا ضيف على ما برأسي عيرا مهتشم لو كنت أعلم أني ما أوقيره كتمت زهرا بدا لي منه بالكاتم من لي بردي دماء من عواياتها ما يرد دماء الخيل باللجم مولا يا سلي وسلم دائما أبدا على حبيبك خير كلهم فلا ترم بالمعاصي كسر شهواتها إن الطعام يقوي شهوة النائم والنفس كالطفل إن تهمله شبا على حب رضاه وإن تفتمه ينفاتم فسر بها وها وها زر أن توليه إن الهوى ما سوى لا يسمي أو يسمي أراهيها وهي في الأعمال ساهمة وإن هي استهلت المرعى فلا تسمي كم حسنت لذة للمرء قتيلة من حيث لم يدر أنس ما في الدسم مولا يا سلي وسا لم دائما أبدا على حبيبك خير الخلق كلهم وخشى الدسائه سبيل جوع ومن شبع فرب مخمصة شر من التخام واستفزي الدمع من عين قديم تلأت من المهاليم وزمهم يد الندم وخالف النفس وشيطان وعسيهما وإنهما مهلا كالنصح فاتهمي ولا تطع منهما خصما ولا هكما فأنت تعريف كيد الخصم والحاكم مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم أستغفر الله من قول بلا عمل لقد نسبت به نسلا لذي عقم أمرتك الخير لا كما اعتمرت به وما استقمت فما قولي لك استقمي ولا تزوت قابل الموت نافلة فلم أصلي سوى
فَرْضٍ وَلَمْ أَسُمِي مَوْلَايَ صَلِّ وَسَلِّمْ لِمْدَاهِ مَنْ أَبَدَا عَلَى حَبِيبِكَ خَاهِ لِلْخَلْقِ كُلِّهِمِ الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. اللهم اجعلنا ممن يستوجب شفاعته ويرتجي به من الله رحمته ورؤفته، والحمد لله رب العالمين. اللهم بحرمة هذا النبي الكريم وآله وصحبه السالكين لنهجه القويم، اللهم اجعلنا من خيار أمته، واستعملنا بنيل حرمته، واستعمل ألسنتنا في مدحه ونصرته، وأحينا مستمسكين بطاعته ومحبته، وأمتنا على سنته وجماعته. اللهم أدخلنا معه الجنة، فإنه أول من يدخلها، وأنزلنا معه في قصورها، فإنه أول من ينزلها، فارحمنا به يوم يستشفع به الخلائق فترحمها. اللهم إنا قد حضرنا قراءة مولد نبيك الكريم، فأفض علينا ببركاته لباس العز والتكريم، وأسكننا بجواره في دار جنات النعيم، ونعمنا في الجنة بالنعيم المقيم. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും പാടിയതും ചൊല്ലിയതും നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഇത്രയും സമയം നിന്റെ വജ്ഹിനു വേണ്ടി ചിലവഴിച്ചു, നീ കബൂലാക്കണേ അല്ലാഹ്. അതിൻ്റെ എല്ലാം മിസ്ല് സവാബ് ഞങ്ങളുടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വഹാബത്തുൽ കിറാം, താബിഈങ്ങൾ, സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ, അവരുടെ എല്ലാവരുടെയും മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹിഫ്ള് നൽകണേ അല്ലാഹ്. ഹിമായത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനേ, അവരുടെ നസ്റും നളറുമുള്ള സദസ്സാക്കി ഞങ്ങളുടെ സദസ്സുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ, അതുപോലെ ഞങ്ങൾ ഓതിയതിൻ്റെ മിസ്ല് സവാബ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, സംഘടനാ സഹോദരന്മാര്, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. റഹ്മാനെ, അത് കാരണമായി അവരുടെ ഖബ്ർ നീ വിശാലമാക്കണേ അല്ലാഹ്.
അവരുടെ കബറിൽ നിന്റെ നൂറ് കൊണ്ട് നിറക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം വിശാലമാകുന്ന കബറുകളിൽ അവരുടെയും ഞങ്ങളുടെയും കബറുകളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എന്തെങ്കിലും ശിക്ഷകളാൽ അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ കബറുകളെ നീ ജന്നാത്തുൽ നഈമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. നരകത്തിൽ നിന്നുള്ള കവാടങ്ങളെ കൊട്ടിയടക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നീ എല്ലാവരുടെയും മനസ്സറിയുന്ന അല്ലാമുൽ ഗുയൂബാണല്ലോ അല്ലാ. റഹ്മാനെ, അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. കൃഷിയിൽ പുരോഗതി നൽകണേ അല്ലാ. റഹ്മാനെ, വീട്ടിൽ സലാമത്ത് നൽകണേ അല്ലാ. പരസ്പരം ഐക്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കടങ്ങളെല്ലാം വീട്ടിത്തരണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. നൽകിയ സന്താനങ്ങളെ മുഴുവൻ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനെ, ഖിയാമത്ത് നാൾ വരെയുള്ള ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ ഒറ്റയാളെയും നീ ബിദ്അത്തിൽ ഉൾപ്പെടുത്തല്ല അല്ലാ. ബിദ്അത്തിൽ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നീ രക്ഷിക്കണേ അല്ലാ. അവർക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മുസ്ലിം സമുദായത്തിന് നീ ഐക്യം നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ നാടുകളിലെല്ലാം നീ ഐക്യം നൽകണേ റഹ്മാനെ. പടർന്നു പിടിക്കുന്ന രോഗാണുക്കളെ നീ നശിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന രോഗാണുക്കളുണ്ടെങ്കിൽ നീ നശിപ്പിക്കണേ അല്ലാ. നീ ദൂരീകരിക്കണേ അല്ലാ. സിർറിയുന്ന റഹ്മാനെ, ഞങ്ങളുടെ സിർറു സുറൂറാക്കണേ അല്ലാ. എല്ലാവിധ സന്തോഷവും നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായ മുഴുവൻ നന്മകളും ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ അല്ലാ. മുഴുവൻ തിന്മകളും ഞങ്ങളിൽ നിന്ന് തട്ടിമാറ്റണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ രോഗികളുണ്ട് റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കൂട്ടു കുടുംബങ്ങളിൽ പലരും രോഗികളാണ് അല്ലാ. റഹ്മാനെ, നീ ശിഫാഅത്ത് നൽകണേ അല്ലാ. ആജിലായ കാമിലായ ശിഫാഅത്ത് നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ നേതാക്കൾ റബ്ബേ പലരും വിട പറഞ്ഞു പോയല്ലാ. നീ അവർക്ക് നിന്റെ ജന്നാത്തുൽ നഈമിൽ ഹബീബിന്റെ കൂടെ സ്ഥാനം നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ മരിക്കാനുള്ളവരാണല്ലോ അല്ലാ. നീ ആഫിയത്ത് നൽകണേ അല്ലാ. മരിക്കുന്നത് വരെ നീ ആഫിയത്തും ഇസ്സത്തും നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലിത്തരുന്ന കലിമത്തു ഷഹാദ ഏറ്റു ചൊല്ലി സന്തോഷത്തോടുകൂടെ സ്വാലിഹീങ്ങളുടെ മരണം നൽകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ربنا عليك توكلنا وإليك أنبنا وإليك المصير. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഹബീബിനെ ഒന്ന് കാണിച്ചു തരണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ, നേരിട്ടൊന്ന് സലാം പറയാൻ, അതുപോലെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് ദർശിക്കാൻ. ഖാലിഖായ റബ്ബേ, നീ തുണക്കണേ അല്ലാ. നീ തുണ നൽകണേ അല്ലാ. നീ തുണ നൽകണേ റഹ്മാനെ. ربنا تقبل منا دعاءنا بحق نبيك المصطفى محمد صلى الله عليه وسلم
وبحق آل النبي المصطفى محمد صلى الله عليه وسلم وبحق أزواج النبي المصطفى محمد صلى الله عليه وسلم وبحق أهل النبي المصطفى محمد صلى الله عليه وسلم ربنا تجاوز عنا وعن أمة محمد صلى الله عليه وسلم اللهم ارزقنا زيارة حرمك وحرم نبيك محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على آله وصحبه أجمعين سبحان ربك رب العزة عما يصفون.